നമസ്കാരം. തന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഒരു നവോത്ഥാന നായകന്റെ അഭാവമാണെന്ന് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി. ഇപ്പോൾ നേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്നവർ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുകയായിരുന്നു ചെയ്തതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. മലപ്പുറത്ത് നിന്ന് മുസ്ലിം കുട്ടികൾ മെഡിക്കൽ എൻട്രൻസിൽ ഒന്നാം റാങ്ക് നേടുമ്പോഴാണ് കൂറത്തങ്ങളുടെ തുപ്പൽ തിന്നണമെന്ന ആഹ്വാനം ഇത്തരക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എന്റെ സമുദായത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം ഒരു നവോത്ഥാന നായകന്റെ അഭാവമാണ്. സുന്നികൾക്ക് പകരം പിന്നീട് മുജാഹിദ് സൽഫി ഗ്രൂപ്പുകൾ വന്നു, പക്ഷേ അവർ ഇവരെക്കാൾ വലിയ ഭീകരരായിരുന്നു. കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ അങ്ങ് സിറിയയിലേക്ക് ആടമേക്കാൻ റിക്രൂട്ട് ചെയ്ത് അയച്ചത് ഇവരുടെ സ്കൂൾ ഓഫ് തോട്ട് ആയിരുന്നു അത്രേ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കാഫിറുകളുടെ ഭാഷയാണ്, അത് പഠിക്കരുതെന്ന് മതം ശഠിച്ചു. അങ്ങനെ സമുദായത്തെ ഉപദേശിക്കാൻ അന്ന് ഈ യുവാവിനെ പോലുള്ള അലീമിങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് മലപ്പുറത്തെ ഉമ്മ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിച്ച് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടുന്ന കാലത്താണ് ഇയാൾ കൂറത്തങ്ങളുടെ തുപ്പൽ കുടിക്കുമെന്ന് പറയുന്നത്. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ. എന്നാൽ ഈ മനുഷ്യൻ മഹാമാരിയുടെ കാലമായതുകൊണ്ട് മാസ്ക് ഇട്ട് തുപ്പണമെന്ന് പറയാനെങ്കിലും തയ്യാറാണമായിരുന്നു. കേരളത്തിലെ പുകാസ എവിടെ? ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മരിച്ചുപോയു. സാംസ്കാരിക നായകർമാർക്ക് എന്ത് പറ്റി? പക്ഷേ എന്റെ സമുദായത്തിൽ നിന്ന് തന്റെ ഒരു തിരുത്തൽ ശക്തി ഉയർന്നു വരുമെന്ന് ഈയിടെ സൗദി കിരീടാവകാശി തന്നെ പറയുകയുണ്ടായി. ഇവിടെ പ്രചരിപ്പിക്കുന്ന പല ഹദീസുകളും ദീനിന്റെ ശത്രുക്കളുടെ സൃഷ്ടിയാണ്. ഈ യുവാവിന്റെ പ്രഭാഷണം അത് ഈ ആധുനിക കാലത്ത് വിളിച്ചു പറയാൻ എങ്ങനെ ധൈര്യം വരുന്നു? മാസ്ക് ഇടാത്തതിന് ഫൈൻ അടിക്കുന്ന പിണറായിയുടെ പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ഹലാൽ സംസ്കാരം ഉണ്ടാക്കുന്നതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു. അജണ്ട തിരിച്ചറിയാൻ മറ്റു പാർട്ടിക്കാർക്ക് സാധിക്കില്ലെങ്കിലും ബി ജെ പിക്ക് സാധിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഹലാൽ ഭക്ഷണം എന്നത് തീവ്രവാദ സംഘടനകളുടെ അജണ്ടയാണെന്നും പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ പറഞ്ഞു. ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മതതീവ്രവാദികൾ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഹലാൽ എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ ഹലാൽ പ്രതിഭാസം വളരെ പെട്ടെന്നാണ് വ്യാപകമായത്. ഇത് നിഷ്കളങ്കമല്ല. ഇതിനു പിന്നിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും മതപരമായ കലഹമുണ്ടാക്കാനുമുള്ള ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹലാൽ സംസ്കാരം ഉണ്ടാക്കുന്നതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്. അത്തരം അജണ്ടകൾ തിരിച്ചറിയാൻ മറ്റു പാർട്ടിക്കാർക്ക് സാധിക്കില്ല. ബി ജെ പിക്ക് ഇത് സാധിക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഹലാൽ ഒരു മതപരമായ ആചാര ാണെന്ന് ബി ജെ പി വിശ്വസിക്കുന്നില്ലെന്നും സംസ്ഥാന സെക്രട്ടറി പി സുധീർ പറഞ്ഞു. ഇസ്ലാമിക പണ്ഡിതന്മാർ പോലും ഇതിന് അനുകൂലിക്കുമെന്ന് തോന്നുന്നില്ലെന്നും സുധീർ പറഞ്ഞു. ഭക്ഷണത്തെ വർഗീയവൽക്കരിക്കാൻ പിണറായി കൂട്ടുനിൽക്കുകയാണ്. മുത്തലാഖ് പോലെ ഇതും നിരോധിക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മതതീവ്രവാദികൾ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഹലാൽ. കേരളത്തിൽ ഹലാൽ പ്രതിഭാസം വളരെ പെട്ടെന്നാണ് വ്യാപകമായത്. ഇത് നിഷ്കളങ്കമല്ല. ഇതിന് പിന്നിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും മതപരമായ കലഹമുണ്ടാക്കാനുമുള്ള ആസൂത്രിതമായ നീക്കമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.